നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന റിഫ്ലക്ഷൻസ് ഓഫ് ലൈറ്റിൻ്റെ 3-ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, നോക്കാം. നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ലെങ്തി ആയിരുന്നു, അപ്പോൾ അതിനുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് അടുത്ത ടോപ്പിക് ഇതിലേക്ക് എടുത്തുന്നുള്ളൂ. നമ്മൾ പ്ലെയിൻ മിറർ, ഒരു മിറർ, നമ്മൾ മിററിനെ സംബന്ധിച്ചിടത്തോളം പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിററുകളുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ യൂസേജുകൾ, കുറച്ച് യൂസേജസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. പ്ലെയിൻ മിററിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെ തന്നിട്ടുണ്ട് ആണ് ഇമേജ് ഈസ് ബിഹൈൻഡ് ദ മിറർ, ഡിസ്റ്റൻസ് ഇസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സെയിം സൈസ് ആസ് ഒബ്ജക്റ്റ്, നമ്മളതൊക്കെ പ്ലെയിൻ മിററിനെ കുറിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പം ഇനി എന്താണ് ഇവിടെ? പ്ലെയിൻ മിററിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഇനി ഏത്, അതിൻ്റെ യൂസേജ് എന്താണ്? ഒബ്സേർവിങ് ദ ഫേസ്, നമ്മൾ ഫേസ് കാണാൻ, മുഖം കാണാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, എന്ത് അത് യൂസേജാണ് പ്ലെയിൻ മിറർ. ഓക്കെ, ഇനി അഥവാ കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകുന്നുണ്ട്, എന്താണ് നോക്കാം. അതിൻ്റെ യൂസേജ് എന്താണ്? ഇറ്റ് ഈസ് എ റിയർ വ്യൂ മിററാണ്. എന്താണ്? റിയർ വ്യൂ മിററാണ്. ഓക്കെ, ഇമേജ് ഓൾവേസ് ഫോംഡ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് ദി മിറർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിനും ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ഫോ ഇമേജ് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് ദി മിറർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്, വിർച്വൽ ആൻഡ് ഇറക്ട്, ഇത് ഈ രീതിയിലൊക്കെ കാണപ്പെടുന്നു നമ്മൾ പഠിച്ചു. ഇനി യൂസ്ഡ് ആസ് എ റിയർ വ്യൂ ഇമേജ് മിറർ, റിയർ വ്യൂ മിറർ, അതായത് നിങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കാം? നിങ്ങൾ നമ്മളെ ഈ കാറുകൾ, നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു കുട്ടി ഇതിൻ്റെ നോക്കുന്നില്ലേ, ഏത് നമ്മൾ കാറിൻ്റെ ബസ്സിൻ്റെ ഒക്കെ അതിൻ്റെ ബാക്ക് മിററിൽ നോക്കുന്നില്ലേ, അപ്പോൾ അത് കാണുന്നില്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്? കുറേ ദൂരത്തു നിന്നുള്ള വസ്തുവിനെ പോലും നമുക്ക് കാണാൻ കഴിയും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതൊരു കോൺകേവ് മിററാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ല സോറി, ഒരു കോൺവെക്സ് മിററാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾ ചില സിഗ്നലുകൾ കാണുന്ന സമയത്ത് ജംഗ്ഷനുകളിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് ഇപ്പം വലിയൊരു കോൺവെക്സ് മിറർ വെക്കുന്നത് അല്ലേ. അതെന്താണ്? കുറേ ദൂരത്തു നിന്നുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ദൂരത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൻലാർജ് ചെയ്തിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കവിടെ എന്ത് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു യൂസാണ്, എന്ത് കോൺവെക്സ് മിററിൻ്റെ ഒരു യൂസേജ് ആണ്, കോൺവെക്സ് മിററിൻ്റെ ഒരു യൂസേജ് ആണ് എന്ത്? റിയർ വ്യൂ മിററാണ്. ഓക്കെ, അടുത്തത് കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും ഇന്ന് ക്ലാസ്സിൽ പഠിച്ചു പോകുന്നത്. അതിൻ്റെ എന്താണ് കുറച്ച് പ്രത്യേകമായിട്ടുള്ള യൂസേജുകൾ നോക്കാം. കൺവേർജസ് ഡിസ്റ്റൻറ്റ് റേ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അങ്ങനെ കൺവേർജിങ് ഡിസ്റ്റൻസ് റേ ദ പ്രിൻസിപ്പൽ ഫോക്കസ്, ആ ഒരു അവരുടെ അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യൂസേജ് ആണെന്ത് സോളാർ ഫർണസിൽ ഉപയോഗിക്കുന്നത്. സോളാർ ഫർണസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോൺകേവ് മിറർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതെന്താ, കൺവേർജസ് ഡിസ്റ്റൻസ് റേ ടു ദ പ്രിൻസിപ്പിൾ ഫോക്കസ്, ആ പ്രോപ്പർട്ടി അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ യൂസേജ് അതാണ്. ഇനി അടുത്തത് എന്താണ്? കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം റിഫ്ലക്ട്സ് ദ റേ കമ്മിങ് ഫ്രം ദ പ്രിൻസിപ്പിൾ ഫോക്കസ് ആസ് പാരലൽ റേസ്. ഈ ഒരു പ്രോപ്പർട്ടി അടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ഓർ ന്യൂട്രോണിയൽ ടെലസ്കോപ്പ്. അതെന്താണ് അതിൽ പറയാൻ പറ്റുന്നത്? ഒരുപാട് ദൂരത്തു നിന്നുള്ള അസ്ട്രോണമിക് ടെലസ്കോപ്പിൽ എന്താണ് ചെയ്യുന്നത്? അസ്ട്രോണമിക് ടെലസ്കോപ്പിൻ്റെ ഇപ്പോൾ ഒരു ടെലസ്കോപ്പാണ് ചേരിക്കുക, ടെലസ്കോപ്പിൻ്റെ കേസിൽ, ഈ ഒരു ടെലസ്കോപ്പിൻ്റെ കേസിൽ, അതേപോലെ ഇവിടുന്ന് ഐ പി എസ് ഉണ്ടാവും, ചെറിയൊരു രീതിയിൽ ഐ പി എസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടെലസ്കോപ്പിൽ ഈ വന്നിരിക്കുന്ന ഒരു ലൈറ്റ്, അസ്ട്രോണമിക് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കുറച്ച് ചരിച്ചിട്ടാണ് ഉണ്ടാകുക, അതായത് ഇങ്ങനെ ഒരു ചരിഞ്ഞിട്ട്, അസ്ട്രോണമിക് ടെലസ്കോപ്പിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ചരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക.
ഇങ്ങനെ ഒരു ചരിഞ്ഞിട്ട് ഐ പി എസ് ഉണ്ടാവും. ഇതിലൂടെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ നിന്ന് നേരിട്ട് റേസ് വരും. റേ ഇങ്ങനെ വന്നിട്ട് റേ ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ പതിക്കും. അപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്ന റേ എവിടെ വന്ന് പതിക്കും? ഇവിടെ ഒരു കോൺ കോൺ ഇവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു കോൺ വെക്സ് അല്ല കോൺ കേവ് മിറർ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. കോൺ കേവ് മിറർ ഇവിടെ നിൽക്കും. അപ്പോൾ ആ കോൺ കേവ് മിററിൽ ടച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് വലിയ എത്രയോ ദൂരത്തുള്ള ഇമേജസിനെ ഇതിലെന്തായും എല്ലാ ഇത് കാണിക്കും. ഇതിൽ തട്ടിയിട്ട് തിരിച്ച് എങ്ങോട്ട് പോവും? ഇവിടെ ഒരു ഒരു മിറർ കൂടി ഉണ്ടാവും. ഓക്കെ, ഈ മിററിൽ ഇവിടെ ഒരു മിറർ ഉണ്ടാവും, അത് കോൺവെക്സ് മിററായിരിക്കും. ആ കോൺവെക്സ് മിററിലൂടെ വന്നിട്ട് നേരെ ഇവിടെ കണ്ണിലേക്ക് ഐ പി എസിലൂടെ കാണാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം, ഈ ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കോൺ എന്താണ് കേവ് മിററാണ് ഉപയോഗിക്കുക. കോൺ കേവ് മിററാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ അസ്ട്രോണമി ടെലസ്കോപ്പിൽ ആ പാരലൽ റേസ് ആയിട്ടല്ലേ വരും അവിടെ നിന്ന് അല്ലേ? ആ പാരലൽ റേസിൻ്റെ കമ്മിങ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ് ആസ് പാരലൽ റേസ്, അത് റിഫ്ലക്ട് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന അസ്ട്രോണമിക് ടെലസ്കോപ്പിൽ ഓർ ന്യൂട്ടോണിയൻ ടെലസ്കോപ്പിലാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടൻറ്റ് ഉപയോഗിക്കുന്നത്. എന്ത് നമ്മൾ ടെലസ്കോപ്പ് എന്ത് ഈ കോൺകേവ് മിററിൻ്റെ ഈ പ്രോപ്പർട്ടി അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്. ഇനി കോൺകേവ് മിററിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഫോർ ദ ഒബ്ജക്റ്റ് പ്ലേസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ ദ ഇമേജ് ഫോംഡ് ആർ എൻലാർജ്ഡ് ആൻഡ് ഇറക്റ്റ്. ഇപ്പോൾ നമ്മൾ ഇതിന് പ്രിൻസിപ്പൽ അടിസ്ഥാനത്തിലാണ് ഷേവിങ് മിറർ അല്ലെങ്കിൽ റിഫ്ലക്ടർ ഇതിലൊക്കെ. ഷേവിങ് മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ തന്നെ മിറർ തന്നെയാണ്. മിററിൻ്റെ കേസിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ പ്ലെയിൻ മിറർ ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ ഷേവിങ് മിറർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എന്ത് ചെയ്യും, കുറച്ചൊരു രീതിയിൽ കേവ്ഡ് ഉണ്ടാകും. ഇതങ്ങനെ ചെറിയ രീതിയിൽ ഒരു കേവ്ഡ് അതിലുണ്ടാകും. ഓക്കെ, കേവ്ഡ് ചെറിയ രീതിയിൽ, സോറി കോൺ കേവ് ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു കേവ്ഡ് ഉണ്ടാകും. അപ്പോൾ ഈ കേവ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്താ നിങ്ങളുടെ ശരീരം കുറച്ചും കൂടി എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, എൻലാർജ് ചെയ്തിട്ട് കാണാൻ പറ്റും. എൻലാർജ് ചെയ്തിട്ട് ഈ ഭാഗങ്ങൾ എല്ലാ ഭാഗത്തും ഉള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, എൻലാർജ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി അഥവാ ഇനി റിഫ്ലക്ടേഴ്സിൻ്റെ കേസിൽ, കാറിൻ്റെ ഒക്കെ റിഫ്ലക്ടറിൻ്റെ കേസിൽ, കാറിൻ്റെ റിഫ്ലക്ടർ അനുസരിച്ച് ഇപ്പോൾ ഒരു ലൈറ്റാണ് വിചാരിക്കുക, ലൈറ്റിൻ്റെ ബാക്ക് സൈഡിലുണ്ടാകും ഒരു റിഫ്ലക്ടർ. ഇപ്പോൾ ഒരു ലൈറ്റ് ഇവിടെ വരികയാണെങ്കിൽ ആ ലൈറ്റിൻ്റെ റിഫ്ലക്ടറിൻ്റെ കേസിൽ എങ്ങനെ ഇങ്ങനെ ലൈറ്റ് വരികയാണെങ്കിൽ, ലൈറ്റർ ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ, അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഈ ഇതാണ് ഇവിടെ നിന്ന് ഒരു ബൾബ് ഉണ്ടാകും. ഈ ബൾബിലെ എല്ലാ ഇതും ഇവിടേക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് എല്ലാ റേസും റിഫ്ലക്ട് ചെയ്തിട്ട് മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ളിൽ പാരലായിട്ട് പുറത്തേക്ക് വിടും. ഇങ്ങനെയുണ്ടാകാം. അപ്പോൾ ഈ ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഈ ഇങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ ഈ ബാക്ക് സൈഡിൽ ഉപയോഗിക്കുന്ന ഈ ബാക്ക് സൈഡിൽ ഉപയോഗിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ നമ്മളെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺ കേവ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഷേവിങ് മിറർ റിഫ്ലക്ടേഴ്സിൻ്റെ വേണ്ടി അതായത് ഒരു യൂസേജാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് യൂസേജ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മിറർ ഇക്വേഷൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതാ ഈ ഫിഗർ ഒന്ന് ഓർമ്മിച്ച് നോക്കണം. ഈ ഫിഗറിൽ നമ്മളെന്താ പറയുന്നത്, ഒബ്ജക്റ്റ് മിറർ എപ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ മിററിൽ നിന്നാണ് എടുക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മിറർ മീൻസ് പോളിൽ നിന്നാണ് മെഷർ ചെയ്യുക. അപ്പം മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള അകലത്തെ, മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഈ അകലത്തെ എന്താണ് പറയുന്നത്, മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള അകലത്തെ യു എന്ന് വിളിക്കുന്നു. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള അകലത്തെ യു എന്ന് വിളിക്കുന്നു. ഓക്കെ, അതേപോലെ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലത്തെ വി എന്നും വിളിക്കുന്നു. ഓർമ്മിക്കണേ, മറന്നു പോകരുത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇതിലും വേണ്ടാണ്. മിററിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലേക്കുള്ള അകലത്തെ നമ്മളെന്ത് പറയുന്നു, യു എന്നും, മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലത്തെ വി എന്നും വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇതിനടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു ഫോർമുല രൂപീകരിച്ചു. ഓക്കെ, മിററിൻ്റെ ഇതിനനുസരിച്ച് ഒരു ഫോർമുല രൂപീകരിക്കുക ചെയ്യുന്നത്. അതിനാണ് നമ്മൾ മിറർ ഫോർമുല എന്ന് പറയുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ മിറർ ഫോർമുല ഒബ്ജക്റ്റ് തിയററ്റിക്കലി ഇതാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫോർമുല രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും പറയുന്നത് യു വി ബൈ യു പ്ലസ് വി, അത് ഞാൻ നമ്മൾ കുറച്ചും കൂടി ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ അടുത്ത ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. എക്സ്പെരിമെൻറ്റിൻ്റെ ഫലത്തിൽ ദി ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫ്രം ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിലേക്ക് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഒരു ദൂരം നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് എത്ര വേണ്ടി എടുക്കും, 25, 30, 40, 45, 50, 55 ഇങ്ങനെ എടുക്കാം. അപ്പോൾ 25 സെൻറ്റിമീറ്ററിലെ ഒരു 25 സെൻറ്റിമീറ്ററുള്ള ഒബ്ജക്റ്റിൽ നിന്ന് അല്ല മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 25 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഇനി അതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ ഈ ഒബ്ജക്റ്റിന് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. എന്താണ് ഫോക്കൽ ലെങ്ത്? 20 സെൻറ്റിമീറ്ററുള്ള മിറർ കണ്ടൻ്റാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 20 സെൻറ്റിമീറ്റർ നമുക്കതിന് കണ്ടെത്താനാണ് ഫോക്കൽ ലെങ്ത് കണ്ടെത്താനാണ് പോകുന്നത്. അതായത് നമുക്ക് 20 സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, മിററിൽ നിന്ന് എവിടേക്ക് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 25 സെൻറ്റിമീറ്റർ ആക്കി വെക്കുക. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്താക്കി മാറ്റുക, 25 സെൻറ്റിമീറ്റർ ആക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് എന്നിട്ട് ഈ മിറർ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. മിറർ ഫിക്സ് ചെയ്ത് വെച്ച് ഈ മിറർ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇതുണ്ടല്ലോ നമ്മളെ നമ്മുടെ ഈ കാർബോർഡ് സ്ക്രീൻ, ഈ സ്ക്രീന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ മാറ്റാം. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ഇതേ ഇതിൻ്റെ ഇമേജ്, ഇതേ സൈസുള്ള ഇമേജ് കാണുന്ന ഒരു പൊസിഷൻ കണ്ടെത്താൻ പറ്റും നിങ്ങൾക്ക്. ഒരു പ്രത്യേക പൊസിഷൻ കണ്ടെത്താം, അതായത് സ്ക്രീന് ബാക്കോട്ടേക്കോ മുന്നേക്കോ നീട്ടിയിട്ട് ഇത് ചെയ്യാം. നമുക്കൊരു പ്രത്യേക പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ക്രീൻ നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ലാമ്പിൻ്റെ അതേ സൈസിലുള്ളത് ഇൻവേർട്ടഡ് ആയിട്ട് തല കുത്തനെയായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം. ചിത്രത്തിൽ കാണുന്നില്ലേ, വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ആ അകലം നമ്മൾ മെഷർ ചെയ്യുക. ഇവിടെ നിന്ന് ഒബ്ജക്റ്റിൽ നിന്ന് അല്ല മിററിൽ നിന്ന് ഇമേജിലേക്ക് ഉള്ള ആ ദൂരം നിങ്ങൾ കണ്ടെത്തി വെക്കുക. അപ്പോൾ നമ്മൾ 25 സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ, ഞാനൊരു പ്രാക്ടിക്കൽ അസ്യൂം ചെയ്ത് എടുത്തപ്പോഴാണ് കിട്ടിയത്. 25 സെൻറ്റിമീറ്റർ കിട്ടിയപ്പം നമുക്കൊരു 100 സെൻറ്റിമീറ്റർ കിട്ടി, വി കിട്ടിയെന്ന് വിചാരിക്കുക. 30 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഒരു 60 ആണെന്ന് വിചാരിക്കുക. സെൻറ്റിമീറ്റർ വി കിട്ടി, അഥവാ ഇമേജിൻ്റെ ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം 60 സെൻറ്റിമീറ്റർ നിന്ന് കിട്ടി. 40 സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ 40 സെൻറ്റിമീറ്ററിന് കിട്ടി. എങ്ങനെ വിചാരിക്കാം, അങ്ങനെയാകുമ്പോൾ നമുക്കത് അതിൽ നേരിട്ട് കൊടുത്തുവിട്ടെ. 25 100 അല്ലേ, അപ്പോൾ നമുക്ക് യു വി ബൈ യു പ്ലസ് വി, അതാണ് എഫ് ഫിസിക്കൽ ടു യു വി ബൈ യു പ്ലസ് വി ആണ്, ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കാം, ഇവിടെ 25 × 100 / 25 + 100, അപ്പോൾ എന്ത് കിട്ടും, അത് സോൾവ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 20 കിട്ടും. അതേപോലെ 30 × 60 / 30 + 60, 40 × 40 / 40 + 40, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി കിട്ടിയതിൻ്റെ ഒക്കെ എന്താ 20 തന്നെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 20 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന ആ വാല്യൂ ആണ് യു വി ബൈ യു പ്ലസ് വി എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാല്യൂ ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കേസിലൊക്കെ അന്ന് പഠിച്ചിട്ടില്ലായിരുന്നു, മ്യൂച്വൽ റെസിസ്റ്റൻസ് മ്യൂച്വൽ ഇതൊക്കെ ആയിട്ട് R1 R2 / R1 + R2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ മ്യൂച്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് പിടിച്ചില്ല, അതേപോലെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, യു വി ബൈ യു പ്ലസ് വി, ഇതാണ് നമ്മൾ ഈ ഫോർമുല എഫ് ഫിസിക്കൽ ടു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മിററും ഫോക്കസ്, പ്രിൻസിപ്പിൾ ഫോക്കസ് പഠിച്ചില്ല നമ്മൾ, പ്രിൻസിപ്പിൾ ഫോക്കസ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ്, മിററും പ്രിൻസിപ്പിൾ ഫോക്കസും തമ്മിലുണ്ടാകുന്ന അകലത്തെ പറയുന്ന ഇതാണ് ഫോക്കൽ ലെങ്ത്. മിററും പ്രിൻസിപ്പിൾ ഫോക്കസും തമ്മിലുണ്ടാകുന്ന
അകലത്തെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഫോക്കൽ നമുക്ക് ചിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, പറയാം. ഇനി അതിന് നമ്മൾ സോൾവ് ചെയ്യുക, അതായത് എഫ് ഇസിക്വൽ ടു യു വി ബൈ യു പ്ലസ് വി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മളൊന്ന് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് അതായത് അറേഞ്ച് ചെയ്യുക, യു പ്ലസ് വി ഇങ്ങോട്ട് എടുത്ത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ വൺ ബൈ എഫ് ഇസിക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്ന് കിട്ടും. ഓക്കെ, ഇതാ ഈ ഫോർമുലയാണ് പറയുന്നത് മിറർ ഇക്വേഷൻ. ഓക്കെ, മിറർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, വൺ ബൈ എഫ് ഇസിക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി. ക്ലിയർ ആണ്, ഇതിനാണ് മിറർ ഇക്വേഷൻ. ഇതിനി എവിടെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഇത് പഠിക്കേണ്ടതാണ്. കോൺ കേവ് മിററിൻ്റെ കേസിൽ മിറർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് വൺ ബൈ എഫ് ഇസിക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ആണ്. ക്ലിയർ ആണേ. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വൺ ബൈ എഫ് ഇസിക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി അല്ലേ. അതിൽ നിന്ന് നമുക്ക് നമുക്ക് വി എന്ന് യു എന്ന് പറയുന്നത് എഫ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി മൈനസ് എഫ് ആണ്. യു സിക്വൽ ടു എഫ് ഇൻറ്റു യു ഡിവൈഡഡ് അല്ല എഫ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി മൈനസ് എഫ് ആണ്. വി എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഇൻറ്റു യു ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. ഇതും കൂടി അങ്ങോട്ട് ആ ഫോർമുലേൻ്റെ കൂടെ എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ സുഖമായിരിക്കും. ഓക്കെ, അതായത് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ചോദിക്കുക ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക, യുവും വിയും തന്നിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇനി ചില സമയത്ത് യുവും എഫും തന്നിട്ടുണ്ട് വി കണ്ടുപിടിക്കാൻ ചോദിക്കും, അതുപോലെ വിയും എഫും തന്നിട്ട് യു കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ ഈ ഫോർമുല കറക്റ്റായി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണെന്ന് പറയുന്നത്. ഇനി ന്യൂ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. താങ്ക് യു.